ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. അതിന് വേണ്ടിയിട്ട് അര കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1/4 കപ്പ് തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. ഈ ചിക്കനിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും തൈരും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അരമണിക്കൂർ മസാല പിടിക്കാനായിട്ട് മാറ്റിവെക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിലും 3 ടേബിൾ സ്പൂൺ ബട്ടറും വേണം. ബട്ടർ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 4 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്യുക. ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: കുറച്ച് മല്ലിയില, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 4-5 പച്ചമുളക്, കുറച്ച് കസൂരി മേത്തി, ഫ്രഷ് ക്രീം. ഇവിടെ ഞാൻ 250 ml ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബേക്കിംഗ് ട്രെയില് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതാണിത്. ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇതിന് പുറത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വേവിച്ചെടുക്കാം. ഓവനിൽ വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതൊന്ന് ഈ ചിക്കൻ പീസസ് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. വീണ്ടും ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് റെഡിയായി കിട്ടും. ഇതിവിടെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്, അതിലേക്ക് ഈ ചിക്കൻ വെച്ചു കൊടുക്കാം. ഇതിവിടെ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ നിന്ന് മാറ്റാം. ഇവിടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓവൻ ഇല്ലാത്തവര് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഏകദേശം 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് 1-2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം പാത്രം മൂടി വെച്ച് ഏകദേശം 20-25 മിനിറ്റ് വേവിച്ച് അതിൽ ചാറൊക്കെ വറ്റിച്ച് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ടിത് ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചേർക്കാം. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ പച്ച നിറം നഷ്ടപ്പെടാതെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോഴേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ തന്നെ നല്ലൊരു മണം വരും. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യരുത്. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം 5 മിനിറ്റ് ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതിവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ അടപ്പൊന്ന് മാറ്റി എടുത്തു വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇതിനു പുറത്തേക്ക് കുറച്ച് കസൂരി മേത്തി വിതറി കൊടുക്കാം കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം ബട്ടർ ചിക്കൻ ഇവിടെ തയ്യാറായി ഇത് ചപ്പാത്തിയുടെയും നാൻ്റെയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക